ഇന്ന് വ്യൂ പോയിന്റിൽ എന്നോടൊപ്പം ആർ എസ് പി ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ടി ജെ ചന്ദ്രചൂഡനാണ്. സോ വെൽക്കം. ഇടതു ചേരിക്കൊപ്പവും ഇടതു ചേരിക്ക് വിരുദ്ധമായും നിന്ന ചരിത്രമുണ്ട് ആർ എസ് പിക്ക് കേരളത്തിൽ. ഇപ്പോൾ ആർ എസ് പിയെ സംബന്ധിച്ച് ബംഗാളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു, കേരളത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു, ദേശീയ തലത്തിൽ ഒരൊറ്റ പാർട്ടിയായി നിലനിൽക്കും എന്ന നിലപാടുള്ളത്. വലിയ വൈരുദ്ധ്യമുണ്ടല്ലോ. ദേശീയ ജനറൽ സെക്രട്ടറി ഈ വിഷയത്തെ, ഈ അവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇത് ആർ എസ് പിക്ക് മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ കക്ഷികൾക്കും ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥാന്തരമാണ്. ആർ എസ് പി ഇവിടെ ഇപ്പോൾ പിന്നെ കോൺഗ്രസുമായിട്ട് ചേർന്ന് മത്സരിച്ചു, ശരിയാണ്. ഞങ്ങളുടെ സഹോദര കക്ഷിയായ സി പി ഐ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസുമായിട്ട് ചേർന്നാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പോൾ ഇത് എല്ലായിടത്തുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന് വന്നിരിക്കുന്ന ഒരു നയ വ്യതിയാനമായി വേണമെങ്കിൽ കണക്കാക്കാം. ഞാൻ എടുത്തു ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു പാർട്ടിയല്ല, ഒന്നിലധികം ഇടതുപക്ഷ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പാക്കിയ ഒരു സമ്പ്രദായമാണ്. ഇതിൽ വലിയ വൈരുദ്ധ്യമൊന്നുമില്ല. ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ദേശീയ തലത്തിൽ ഇടതുമുന്നണിയിലൊരു ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ആ ആവശ്യം ഉന്നയിച്ചത് ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇടതുമുന്നണി എന്നൊന്നും ദേശീയ തലത്തിൽ ഇല്ല. നാല് ഇടതുപക്ഷ കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണ് ഉള്ളത്. എന്നുവെച്ചാൽ ഒരു സംഘടിതമായ ഒരു കമ്മിറ്റിയോ കൺവീനറോ ഒരു നിയതമായ കാലയളവോ ഒന്നും അതിനില്ല. ആവശ്യം വരുമ്പോൾ നാല് കക്ഷികൾ കൂടും, എന്നിട്ട് നാല് കക്ഷികളുടെയും സെക്രട്ടറിമാർ ചേർന്ന് പ്രസ്താവന പുറപ്പെടുവിക്കും. അതാണ് ഒരു അയഞ്ഞ ഒരു ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സംഘടനയല്ല. ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം, ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മും സി പി ഐയും ദേശീയ തലത്തിൽ പല കക്ഷികളുമായി ചേർന്ന് മത്സരിക്കുന്നു. അതിലൊരുപാട് അപാകതകളുള്ള കക്ഷികളുമായിട്ടും ചേരുന്നുണ്ട്. അങ്ങനെ ചേരുമ്പോൾ ആർ എസ് പിക്കും അതിനുള്ള സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങളെ പാർട്ടിക്കുള്ളിൽ അത് ചർച്ച ചെയ്തു, തീരുമാനമായിട്ടില്ല. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എം ചെയ്യുന്നത് പോലെ ഈ രണ്ട് സ്റ്റേറ്റുകളൊഴികെ ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ അവരവർക്ക് യുക്തമെന്ന് തോന്നുന്ന മുന്നണിയുമായി ചേർന്ന് മത്സരിക്കാം. അത് സി പി എം വളരെ എഫക്റ്റീവായിട്ട് നടപ്പാക്കിയിരുന്നു, ഇപ്പോൾ നടന്നില്ല. സി പി ഐയും അതുപോലെ തന്നെ ചെയ്തിരുന്നു. ആ വഴിക്ക് ആർ എസ് പിയും ചിന്തിച്ചതിൻ്റെ ഭാഗമാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ആർ എസ് പി ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് പ്രൊഫസർ ചന്ദ്രചൂഡൻ ആണെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് പി ഏത് ഭാഗത്താണ്, ആണാണോ പെണ്ണാണോ എന്ന പന്ത്യൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണോ ഇത്? ഞാൻ ആർക്കും ഉത്തരം അങ്ങനെ പറയാറില്ല, ചോദ്യങ്ങൾ ഉന്നയിക്കാറേ ഉള്ളൂ. ആ ഉത്തരം തന്നെ ചോദിക്കണമെങ്കിൽ പറയണമെങ്കിൽ അത് അതേ എന്നോട് ചോദിക്കാൻ ഉത്തരം പറയും. നിങ്ങൾ അയാളുടെ ചോദ്യമാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ അതിന് മറുപടി കിട്ടും. പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് അല്ലേ താങ്കൾ എന്ന് സംശയം തോന്നും. ഒന്നാം യു പി എ സർക്കാരിന് ഇടതുമുന്നണി പിന്തുണച്ച കാലഘട്ടത്തിൽ ആണവ കരാർ കൈകാര്യം ചെയ്തപ്പോൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് തീവ്രത പോരാ എന്ന നിലപാടുണ്ടായിരുന്ന വ്യക്തിയാണ് താങ്കൾ. പ്രണബ് കുമാർ മുഖർജിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്ന സമയത്ത് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്ന പാർട്ടിയാണ് ആർ എസ് പി. കോൺഗ്രസ് ഇതര ബി ജെ പി ഇതര മതേതര സഖ്യത്തിൻ്റെ കൂട്ടായ്മയിൽ കാരാട്ടിനൊപ്പം നിന്നിരുന്ന വ്യക്തിയാണ് താങ്കൾ. ഇവിടെ വരുമ്പോൾ ഇത്ര പെട്ടെന്ന് ചന്ദ്രചൂഡൻ എങ്ങനെ ഒരു യു ഡി എഫുകാരനായി എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിൽ സംശയമൊന്നും വേണ്ട, ഇത് വളരെ കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലപാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചന്ദ്രചൂഡൻ്റെ നിലപാടുകളല്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ പാർട്ടിയുടെ നിലപാടുകളാണ്. എൻ്റെ പാർട്ടിയുടെ നിലപാടുകളാണ്. ചന്ദ്രചൂഡന് പ്രത്യേകിച്ച് നിലപാടില്ല, പ്രകാശ് കാരാട്ടിന് പ്രത്യേകിച്ച് നിലപാടില്ല, അതുപോലെ തന്നെ നമ്മുടെ സുധാകർ റെഡ്ഡിക്ക് നില പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുക എന്നുള്ള നിലപാടാണ്, ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. അത് പലരും ചെയ്യുമ്പോൾ പല രീതിയിലാണ് അത് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ സി പി ഐയുടെ നാഷണൽ കൗൺസില് ഞാൻ എല്ലാവരും പത്രങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുകയും ഇതുവരെ നിഷേധിക്കപ്പെടുകയും ചെയ്യാത്തതുകൊണ്ടാണ് സുധാകർ റെഡ്ഡി മാപ്പ് പറഞ്ഞു. തൻ്റെ പാർട്ടി എടുത്ത നിലപാടുകളിൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് റിസ്കുകൾ എടുക്കേണ്ടി വരും പലപ്പോഴും. ആർ എസ് പിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതുപോലെ കോൺസിസ്റ്റൻ്റായിട്ട് നിലപാടുകൾ എടുത്തിട്ടുള്ള വേറൊരു പാർട്ടി ഇല്ല. ആ കോൺസിസ്റ്റൻസി എന്ന് പറയുന്നത് രാഷ്ട്രീയ ഒരു പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് മറ്റു പാർട്ടികളുടെ ആശയങ്ങളും നയങ്ങളുമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ആർ എസ് പി ഉണ്ടായത് സി പി ഐയുടെ ആദർശങ്ങളിൽ വന്ന വീഴ്ചയെ പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ദേശീയ ബോധമുള്ള ഒരു ഇടതുപക്ഷ പാർട്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ആർ എസ് പി ഉണ്ടാകുന്നത് തന്നെ. അതൊരു ആൻറ്റി സ്റ്റാലിനിസ്റ്റ് രൂപമാണ് അതിനുണ്ടായിരുന്നത്, ഇപ്പോഴും അതാണ്. അങ്ങനെ ഒരു ചിന്തയും ഘടനയുമാണുള്ളത്. ആ നിലപാട് അന്ന് മുതൽ ഇങ്ങനെ അനിശ്ചിതം തുടർന്ന് വരികയാണ്. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മറ്റു പല ദോഷങ്ങളും ഞങ്ങളെക്കുറിച്ച് പറയാമെങ്കിലും ഞങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ചോ ഞങ്ങളുടെ കോൺസിസ്റ്റൻസിയെക്കുറിച്ചോ അറിവുള്ള ആരും മനസാക്ഷിക്ക് വിപരീതമായിട്ടല്ലാതെ
ചോദ്യം ചെയ്തു. ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും സംശയങ്ങൾ ബാക്കിയാണ്. അതിലൊന്നാമത്തെ കാര്യം, RSPയുടെ സംസ്ഥാന സമിതി തീരുമാനമെടുക്കുന്നു ഇടതു മുന്നണിയിൽ നിന്ന് വിട്ടുപോകാം. അന്ന് പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ട് ദേശീയ നേതൃത്വത്തെ ഫോൺ ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം കൊണ്ടുവരണമെന്നാണ് ഞാൻ താല്പര്യപ്പെട്ടത്, ഞാൻ ആ ആവശ്യം ഉന്നയിച്ചിരുന്നു, ഇതിലുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ്. സംസ്ഥാന സമിതി എടുത്ത തീരുമാനത്തോട് തത്വത്തിൽ എനിക്ക് യോജിപ്പില്ല എന്ന് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു താങ്കളുടെ എല്ലാ പരാമർശങ്ങളും. പെട്ടെന്ന് താങ്കൾ എങ്ങനെ ഈ സംവിധാനത്തോട് പൊരുത്തപ്പെടാൻ സാധിച്ചു? RSPയുടെ ലയന സമ്മേളനത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ അത്രയും കാലം ഒപ്പം നിന്നിരുന്ന CPMനെയും CPIയെയും വിമർശിക്കാൻ എങ്ങനെ ചന്ദ്രചൂഡിന് സാധിച്ചു എന്ന സംശയം ബാക്കിയാണ്. ആ സംശയം വരുന്നത് പൂർണ്ണമായ ഈ വിഷയങ്ങളെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവർക്കുമാണ് അങ്ങനെ സംശയം വരിക. കാരണം എൻ്റെ നിലപാടുകൾ നിങ്ങൾ എപ്പോഴും അറിയായിരിക്കും. എന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ അറിയപ്പെട്ട് തുടങ്ങിയതന്നെ ഞാൻ വളരെ കോൺസിസ്റ്റൻ്റായിട്ട് CPMന് നയങ്ങളെ എതിർത്തിരുന്ന ഒരാളാണ് എല്ലായ്പ്പോഴും. അത് പ്രത്യേക വൈരാഗ്യം വെച്ചൊന്നുമല്ല, നയങ്ങൾ തെറ്റാണെങ്കിൽ എതിർത്തിരിക്കും എന്നുള്ളതാണ്. അതിലാരെ എതിർക്കുന്നു എപ്പോൾ എതിർക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടുമില്ല. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും എന്നോട് പറയാറുള്ളത് ഞങ്ങൾ പോലും സംസാരിക്കാൻ അറിയുന്ന ഭാഷയിലാണ് പലപ്പോഴും പ്രൊഫസർ സംസാരിക്കുന്നത്, ആദരവാണ് എന്നോട് എന്ന് പറയാറ്. ഞാനത് മുഖവിലേക്ക് എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ മുഖം നോക്കാതെ വിമർശിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയത്തിലൊരു വലിയ കാലഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിമർശിച്ചാണ് ഞാൻ ഈ അവരുടെ നിലനിൽപ്പ് അംഗീകരിച്ചു മുന്നണി നിലനിൽക്കത്തിൻ്റെ മുന്നണിക്ക് അകത്ത് നിന്ന് അവരെ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ എന്തിനിത് എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് ഡൽഹിയിൽ ഒരു കോൺഫറൻസ് വിളിച്ചു, കോൺക്ലേവ് എന്ന് അതിന് പറയുക, ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു വിശാല മുന്നണി രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അന്ന് ഈ വെളിയിരിക്കുന്ന കുറച്ച് പാർട്ടികളുണ്ട്, ശക്തന്മാരൊന്നുമല്ല, മാവോയിസ്റ്റ് ഈ പറഞ്ഞ അക്രമം ഉപേക്ഷിച്ച് നിൽക്കുന്ന ചില CPML കക്ഷികളുണ്ട്, അവരെയൊക്കെ കൂടെ ചേർത്ത് അവരെ ഒന്നും ആരും വിളിക്കാത്തത് കൊണ്ട് പോകാത്തവരോ അല്ലെങ്കിൽ അവരുടെ ആംഡ് റെസിസ്റ്റൻസിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് നിൽക്കുന്നവരോ ആണ്. അല്ലാതെ ഒരു വലിയ വിഭാഗം വരാനുണ്ട്. എന്താ നമ്മളതിന് പറയുക, മോഹമുക്തി വന്നവരാണ്. അവരെ നമുക്കൊരു അവസരം കൊടുക്കണം, അവരെ ക്ഷണിച്ചു നോക്കണം, വരുന്നെങ്കിൽ വരട്ടെ. അവരെ കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു മിലിറ്റൻ്റ് ആവണം, ഒരു സമര സംഘടനയാവണം. ആദ്യം മുതലേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതിൽ ഞങ്ങൾ മാഴുകിപ്പോയി എങ്കിലും ഈ പാർലമെൻ്ററി പോളിറ്റിക്സിൽ മാത്രമായി ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചുരുങ്ങിപ്പോകുന്നു എന്ന പരാതിയുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. അതേ കാരണം കാണിച്ചാണ് ഇടതുമുന്നണി വിട്ടത് നിങ്ങൾ. ഏതാ? അതേ കാരണം കൊണ്ട് തന്നെയാണല്ലോ ഇടതുമുന്നണി വിട്ടത്. കൊല്ലം സീറ്റുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നല്ലോ ഇടതുമുന്നണി വിടാനുണ്ടായ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ്. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. ചോദി അത് അങ്ങനെ നിങ്ങൾ ചെറുത് ധരിച്ചു വെച്ചു, അറിവില്ലാത്തവർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ല കാരണം. ഞങ്ങൾ ഇത്രയും കാലമായിട്ടും എല്ലാ സംഭവങ്ങൾക്കും ഇപ്പോൾ ലോകമഹായുദ്ധം ഉണ്ടായതിനൊരു കാരണം ബോസ്നിയയിലെ ഒരു വെളിയുണ്ടയാണ് എന്ന് പറയും. പക്ഷെ കാരണങ്ങൾ അതിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോൾ നിരവധി കാരണങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPMന്റെ നയപരിപാടികളോട് ശക്തമായ എതിർപ്പ് കുറെ കാലമായി രേഖപ്പെടുത്തി വരുന്നു. പബ്ലിക്കായിട്ടല്ല, ഞങ്ങൾ സമിതികളിലൊക്കെ തന്നെ പറഞ്ഞും രേഖപ്പെടുത്തിയും വരുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ ഇപ്പോൾ ഈ സീറ്റിനേക്കാളേറെ എടുക്കുന്ന നിലപാടുകൾ ഞങ്ങളുടെ ഉള്ള സമീപനത്തിൽ CPMന് അടുത്ത കാലത്തായിട്ട് വന്ന തീരെ മോശമായ സമീപനം, അതിലിപ്പോൾ എന്നൊരു അവർ ഇപ്പോൾ അത് നല്ലതാണെന്ന് അംഗീകരിക്കില്ലായിരിക്കും. അങ്ങനെ ഒരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ഞങ്ങൾക്കൊരു സീറ്റല്ല, ഈ സീറ്റ് മുമ്പ് നഷ്ടപ്പെട്ടതാണ്, അന്ന് മുന്നണിയൊന്നും വിട്ടില്ലല്ലോ. ഒടുവിൽ വന്നപ്പോൾ ഇതൊരു അന്തസ്സിൻ്റെ പ്രശ്നമായി. അതിൽ അന്തസ് എങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യുന്നതിനൊക്കെ ഒരു ചിതം വേണം. അന്ന് ചെയ്തത് സംഭവിച്ചത് ഞങ്ങളിതിനെക്കുറിച്ചൊക്കെ ചർച്ച പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാവിലെ CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക വരിക, അവിടെ MA ബേബിയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥി. ചർച്ചകൾ നടന്നിട്ടില്ല, RSPയായിട്ട് ഉഭയകക്ഷി ചർച്ച പോലും നടന്നിട്ടില്ല. അത് കണ്ടപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ പോയാൽ പറ്റില്ല, പോയി കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വരട്ടെ സമയം, അത് രാമകൃഷ്ണൻ സംസാരിച്ച് പറഞ്ഞു ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്ന സമയമല്ലേ, ബേബിയുടെ പേര് അവിടെ ആരെങ്കിലും വന്ന് നമുക്ക് അതിൽ ഉത്തരവാദിത്തമൊന്നുമില്ല. അത് കഴിഞ്ഞ് ചില ചുവരെഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, സ്വാഗതം ബേബിക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ചില സ്ഥാനാർത്ഥിയല്ല അദ്ദേഹത്തിന് സ്വാഗതം, കേരളത്തിൽ ആളുകൾക്ക് സ്വാഗതം ചെയ്യാമല്ലോ. അപ്പോൾ ഇതുകൂടെ കണ്ടപ്പോൾ തോന്നി തീരെ ശരിയല്ല ഇത്. അപ്പോൾ ഇതൊരു തന്ത്രമാണ്, ഇതിലൊക്കെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം. ഇത്തവണ ഞാൻ പ്രകാശനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പലപ്പോഴും ഇങ്ങനെ അല്ല, അല്ലാതെയും സാധാരണഗതിയിൽ പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് ആവശ്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ അദ്ദേഹം ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടെ സെറ്റിൽ ചെയ്യാൻ അവരോട് പറയണം, ഞാനും പറയാം അത് സെറ്റിൽ ചെയ്യാൻ എന്ന് പറഞ്ഞു. ആ സെറ്റിൽമെൻ്റ് ഒന്നും നടന്നില്ല, നടക്കാതെ വന്നു എന്ന് മാത്രമല്ല,
ഈ സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ ഇതൊക്കെ ഒരുപാട് തവണ അസീസ് പറഞ്ഞതാണ്, എനിക്കും പറഞ്ഞറിയേ ഉള്ളൂ, ഞാൻ ഈ ചർച്ചകളിലൊന്നും ഇപ്പോൾ പങ്കെടുക്കാറില്ലല്ലോ. അവർ നിങ്ങൾ ഒരു കാര്യം ഭയപ്പെടണ്ട. അപ്പോൾ അസീസ് പറഞ്ഞാൽ വരെ വരെ ഞങ്ങളീ മുന്നണി വന്നപ്പോൾ 9 സീറ്റുണ്ടായിരുന്നു. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോന്ന് പാർലമെൻറ്റും അല്ലാതെയും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ 4 സീറ്റായി, ഉള്ള പാർലമെൻറ്റ് സീറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പറഞ്ഞു ആ പേടി വേണ്ട, ഇനി നിങ്ങളെ ഞങ്ങൾ സീറ്റ് എടുക്കത്തില്ല, ഏതാ അസംബ്ലി സീറ്റൊന്നും എടുക്കില്ല, ഇതിനു വേണ്ടി പിടിക്കണ്ട, അസംബ്ലി സീറ്റ് ഞങ്ങൾ എടുക്കുകയില്ല. അത് കേട്ടപ്പോൾ വളരെ എടുക്കാനും കൊടുക്കാനും ഇവരാരാ? ഇതൊരു മുന്നണിയല്ലേ, ഇതിൽ വലിപ്പച്ചെറുപ്പം എന്ന് പറയുന്നത് കക്ഷിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അതേസമയം ഒരു പരസ്പര മാന്യതയും ബഹുമാനവും അർഹിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല, അത് തീരെ ഇല്ലാതായി എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഘടകത്തിന് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായത്.